അർത്ഥവും ഇതിനെ കൽപ്പിക്കാനായിട്ട് കഴിയില്ല.
കഴിയുകയില്ല. അതായത് പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ യോസേഫ് പിതാവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു വാചകത്തോടുകൂടിയാണ്. ജോസഫ് നീതിമാനാകിയാലും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാനിരിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമുക്കറിയാം. പുതിയ നിയമത്തിൽ വിശുദ്ധൻ എന്നതിന് പകരം വയ്ക്കുന്ന വാക്കാണ് പഴയ നിയമ പശ്ചാത്തലത്തിൽ നീതിമാൻ എന്ന വാക്ക്. ദൈവദിനത്തിൽ ഒരുവന്റെ ജീവിതം സ്വീകാര്യമാണ് എന്നുള്ളതിനെ വിശ്വഗ്രന്ഥം അടയാളപ്പെടുത്തുന്ന വാക്കാണ് നീതിമാൻ എന്ന വാക്ക്. അതുകൊണ്ട് തന്നെ ജോസഫ് രക്ഷാകര കർമ്മത്തിൽ തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള കാരണവും അവൻ നീതിമാനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്രീധരനെ ജീവിത വഴികളിൽ വിശുദ്ധ ഔസേപിതാവിനെ പോലെ നീതിയോടെ വ്യാപരിക്കാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിലും ദൈവം കൽപ്പിച്ചിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുവാനും ദൈവവിധപ്രകാരം ജീവിക്കാനായിട്ടും നമുക്ക് കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ യോസേപിതാവിൽ നമ്മൾ പഠിക്കേണ്ട നിരവധിയായ പുണ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നമ്മൾ പ്രകോപിതരാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അല്ലേ. കുടുംബത്തിൽ കുടുംബനാഥന്മാർ എന്ന നിലയിൽ ജീവിത പങ്കാളിയായാലും മക്കളായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന വ്യത്യസ്തമായ തലങ്ങളിലുള്ളവരായാലും പലപ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കാറുണ്ട്. അത് ഒരു പക്ഷേ നമ്മളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, നമ്മളിതിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവുകയില്ല. എന്നാൽ പോലും പലരും പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ പ്രകോപിപ്പിക്കാറുണ്ട് അല്ലേ. വികാരിയച്ഛൻ എന്ന നിലയിൽ ഇടവക അംഗങ്ങൾ എന്നെ പ്രകോപിപ്പിക്കാറുണ്ടോ അല്ലേ? പല രീതിയിൽ പ്രകോപിപ്പിക്കാറുണ്ട് അല്ലെ. പ്രകോപിപ്പിക്കുന്ന കുറച്ച് എല്ലാവരുടെ നിർവാഹികൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വികാരിയച്ഛൻ എന്ന നിലയിൽ നമ്മൾ ചില തീരുമാനങ്ങൾ പറയുമ്പോ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോ ഞങ്ങൾ ഒരുപാട് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയും ചെയ്യൂ എന്നൊക്കെ ചിലര് വാശി പിടിക്കും. അപ്പൊ അവരോട് വളരെ കരുണയെ തോന്നാറുള്ളൂ. പൗരോഹിത്യത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നോ അവരോട് ശക്തമായി തന്നെ ഞാനും പ്രതികരിക്കുമായിരുന്നു. പിന്നെ മനസ്സിലായി അവരെ അങ്ങനെ ഞാൻ പ്രതികരിച്ചാൽ ഞാനും അവരെ പോലെയല്ലേ അല്ലേ. അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈശോ എന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നതും ഈ ഇടവകയിലേക്ക് നിയോഗിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രകോപിതരാകാനുള്ള സാധ്യതകളുടെ നിലവിൽ ആത്മസംയമനത്തോടെ എങ്ങനെ പെരുമാറാം എന്നുള്ളതാണ് യോസേപിതാവ് നമുക്ക് തരുന്ന പാഠം. നാം നമ്മുടെ കർമ്മങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ നിറവേറ്റി ജീവിത വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കുന്ന, നമ്മളെ ചോദ്യം ചെയ്യുന്ന, നമ്മളുടെ പ്രകോപിതരാക്കുന്ന, നമ്മളുടെ ആത്മാഭിമാനത്തെ വൃത്തപ്പെടുത്താനായിട്ട് പലരും പരിശ്രമിക്കുമോ അത് അവരുടെ കുറവാണ്. അവരുടെ ജീവിത വഴികളിൽ അവരനുഭവിച്ച സങ്കടങ്ങളുടെയും നിരാശകളുടെയും അവരുടെ മനസ്സിന്റെ ആത്മാവിന്റെ മുഴിവുകളുടെ ബാക്കി പത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മസംയമനത്തോടെ സഹിഷ്ണുതയോടെ പെരുമാറാനായിട്ട് കഴിയുക എന്നതാണ് യോസേഫിൽ നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയ പാഠം അല്ലേ. പൊട്ടിത്തെറിക്കുക, വലിയ കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് കലിപ്പന്മാരായിട്ട് മാറാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ എപ്രകാരമാണോ തന്റെ ജീവിതം, തന്റെ അസ്തിത്വം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന രീതിയിലുള്ള അപമാനത്തിന്റെ വാർത്ത സ്വപ്നത്തിൽ ദൂതൻ അറിയിച്ചപ്പോഴും അതിനോട് ശാന്തതയോട് പ്രതികരിക്കാനായിട്ട് വിശ്വസിച്ചതാവിന് കഴിഞ്ഞു. സഹനറിഞ്ഞവരെ, അമ്മമാരോടല്ല ഞാൻ പറയുന്നത്, അപ്പന്മാരോടാ പറയുന്നത്, അമ്മമാരില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് നിങ്ങളെ പ്രകോപിതരാക്കുന്ന, നിങ്ങളെ പല രീതിയിൽ നിങ്ങളുടെ പൗരുഷം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ വരുമ്പോ ഒരു
ചെറു പുഞ്ചിരിയോടെ നിൽക്കാതെ കഴിയുമോ? അതോ ഇങ്ങോട്ട് കൊലവിളിയുമായി വരുന്നവനെ വെട്ടിക്കൊള്ളാനായിട്ട് ചാടി പുറപ്പെട്ട് പൗരുഷരിയിരിക്കുന്ന നിങ്ങളെ ഓർക്കുമ്പോ എല്ലാവർക്കും ലജ്ജയെ തിരിച്ചറിയുക. ഇസ്രായേലിന്റെ തിരുനാൾ ദിവസം എന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. ഞാൻ എത്രമാത്രം പ്രകോപിക്കപ്പെട്ടാലും, ഞാൻ എത്രമാത്രം എന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടാലും, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതിക്ക് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും അതാണ് എന്നെ കുറിച്ചുള്ള ദൈവദിനമെന്നും തിരിച്ചറിയാനായിട്ട് കഴിയണം. സഹോദരനെ, നമ്മളുടെ ജീവിതപടികളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് അത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ പഴം കഴിച്ചതെന്ന ആദത്തിനോട് ദൈവം ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ ആദം ഉയർത്തിയ ന്യായീകരണങ്ങൾ തുടങ്ങി ഇന്നും നമ്മളുടെ തെറ്റുകുറ്റങ്ങൾക്കും നമ്മളിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾക്കും എല്ലാം ഒരുപാട് ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട്. സഹോദരന്മാരെ, ജീവിതമണികളിൽ വിശ്വസ്തതയോടെ വ്യാപരിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ യോശുവയേക്കാൾ ശ്രേഷ്ഠമായ ഒരു മാതൃകയില്ല. ന്യായീകരണങ്ങൾ നിർത്തി ഒഴിവ് കഴിവുകൾ പറയുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തിരുമേ ഇതാണ് നീ എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നെങ്കിൽ, ഇതാണ് എന്നെ കുറിച്ചുള്ള പദ്ധതിയെങ്കിൽ ഞാൻ ഇതാ പൂർണ്ണമായും നിന്റെ പദ്ധതിയിൽ കീഴ്പ്പെടുന്നു എന്ന് പറയുവാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരിക്കലും സാധാരണമായ ഒരു അവസ്ഥയിൽ, അതായത് ഉറക്കത്തിലല്ലാതെ ഒരിക്കലും യോശുവയുടെ പദ്ധതിയിലേക്ക് ദൈവിക പദ്ധതി വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. സ്വപ്നത്തിൽ തോന്നലാവാം അല്ലെങ്കിൽ ആകുലതയാവാം ഒക്കെ ചിന്തിക്കാം, പക്ഷേ അതിന് പിറകിൽ പോലും ദൈവസ്ഥലത്തെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ദൈവം ആ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തെ എടുത്തുയർത്തി ഇന്ന് നമുക്ക് സംരക്ഷകരും പരിപാലകരുമായൊക്കെ നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഹൈറേഞ്ചിൽ ഇടുക്കിയിൽ താമസിക്കുന്ന നമ്മളൊക്കെ പല കാര്യങ്ങളെയും ചൊല്ലി ഭയപ്പാടിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കുടിയേറ്റ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മൃഗങ്ങളുടെ ആക്രമണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ കഥകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇന്ന് പക്ഷേ നമ്മൾ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ ഹൃദയത്തിൽ കോരിക്കേണ്ടതുമായത് എന്നെ സംരക്ഷിക്കുന്ന ഒരു പരിപാലകനായ സംരക്ഷകനായ സ്വർഗീയ പിതാവ്, അത് തിരുകുടുംബനാഥനായ യോശുവ പിതാവിന്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ് ഞാൻ എന്ന് തിരിച്ചറിയുവാൻ കൂടി ഈ തിരുനാൾ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണിയേശുവിനെയും പരിശുദ്ധ അമ്മയെയും തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പടയാളികളുടെ ഇടയിലൂടെ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത വിശുദ്ധ യോശുവ പിതാവിന്റെ ശ്രേഷ്ഠമായ മാതൃക വിശുദ്ധ പറഞ്ഞു തരുമ്പോ ഓർക്കുക, എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട പിതാവിനാണ് ഞാൻ ആശ്രയം വെക്കുന്നതെന്ന് തിരുനാൾ ദിവസം ആ വിശുദ്ധമായ ജീവിതത്തിന്റെ ശ്രേഷ്ഠമായ മാതൃക എന്റെ സംസാരത്തിലൂടെ എന്റെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലൂടെ പ്രകടമാക്കുവാൻ, അതായത് ശാന്തതയോടെ ആത്മസംയമനത്തോടെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, ജീവിതത്തിൽ പ്രകോപിതരാകുന്ന നിമിഷങ്ങളിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നൊമ്പരപ്പെടുത്താതെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തതയോടെ നിറവേറ്റി ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ ഒരു ജീവിതം സ്വന്തമാക്കുവാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ശ്രീ ശ്രീരാമന്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.